പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ഏപ്രിൽ മാസം 28 തീയതി വ്യാഴാഴ്ച, ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് 29 സങ്കീർത്തനം 11 വാക്യം, സാംസ് 29:11 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ദാവീദിന്റെ ധന്യമായ ഒരു സങ്കീർത്തനമാണ് 29 സങ്കീർത്തനം. 29 സങ്കീർത്തനത്തിന്റെ മുഴുവൻ വാക്യങ്ങളും നമുക്ക് വളരെ പരിചിതമാണ്. കാരണം കാലാകാലങ്ങളായി നമ്മുടെ കൺവെൻഷനുകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകൾ എന്നിങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളിൽ വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി ധാരാളം പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുകയും പ്രാർത്ഥനയിൽ ഉടനീളം ഉരുവിടുകയും ചെയ്യുന്ന ധന്യമായ വാക്യങ്ങൾ അടങ്ങിയ ഒരു സങ്കീർത്തനം. ദൈവത്തിന്റെ മഹത്വത്തെ, വല്ലഭത്വത്തെ, ഔന്നതിയെ എത്രത്തോളം ഉയർത്താമോ, ദൈവവചനത്തിന്റെ പവർ, അതിന്റെ വ്യാപ്തി, അതിന്റെ ശക്തി എത്ര ഉന്നതമാണ്, എത്ര ആഴമേറിയതാണ് എന്ന് ദാവീദ് ഉച്ചസ്ഥലം ഘോഷിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പീൻ, എന്തൊക്കെയാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് എന്ന് തുടക്കവാക്യം മുതൽ ഒടുക്കം വരെ പറയുന്നു. അങ്ങനെ 11 വാക്യമായ അവസാന വാക്യത്തിൽ ഇങ്ങനെ ദൈവജനം ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കുമ്പോൾ, ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ, ഒരു ദൈവ പൈതലിന് ഉയരത്തിലെ ദൈവം എന്ത് നൽകുന്നു എന്ന് അവസാന വാക്യത്തിൽ പറയുന്നതാണ് ഇന്നത്തെ ജീവജല വാഗ്ദത്ത സന്ദേശമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അതെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ലോകത്തിൽ ദുർലഭമായ ഒന്നേ ഉള്ളൂ, സമാധാനം. ഇന്ന് മനുഷ്യൻ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. അത് ഏത് ജാതി മത വിശ്വാസത്തിൽ പെട്ടവരും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. നേർച്ച കാഴ്ചകൾ, കർമ്മങ്ങൾ, അതിനുവേണ്ടിയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ, വ്രതങ്ങൾ, എന്തുവേണ്ട, എല്ലാ നോമ്പുകളും നോറ്റ് എവിടെയെല്ലാം യാത്ര ചെയ്ത് ത്യാഗങ്ങൾ സഹിച്ചു എന്തിനു വേണ്ടി ഓടുന്നു? അനുഗ്രഹം. എന്താണ് അനുഗ്രഹം? ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ പറയുകയാണ്, യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. അതേ പ്രിയമുള്ളവരെ, യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനമാണ്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല, ഉയരത്തിലെ ദിവ്യമാകുന്ന സമാധാനം. ഇതാണ് യഥാർത്ഥ അനുഗ്രഹം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ താങ്കൾ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ താങ്കൾ അനുഗ്രഹിക്കപ്പെട്ടവനാ. ലോകത്തിന്റെ ജനത പറയും, ലോട്ടറി അടിച്ചോ, ഭാഗ്യവാനാ, അവന് കിട്ടിയ അനുഗ്രഹങ്ങളുണ്ടോ, വലിയ വാഹനങ്ങളുണ്ടോ, വലിയ പ്രോപ്പർട്ടി ഉണ്ടോ, തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ, ധാരാളം നിലങ്ങൾ, സമ്പത്ത്, വിദ്യാഭ്യാസം, ഉന്നത കുടുംബം, ഉന്നത ജോലി, രാഷ്ട്രീയ പിൻബലം എന്നിങ്ങനെയുള്ള ലോകപ്രകാരം ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ അങ്ങനെയുള്ളവരെ നോക്കി പറയും, ദൈവവനെ അനുഗ്രഹിച്ചിരിക്കുന്നു.
അവനെ ദൈവം എല്ലാ അർത്ഥത്തിലും മാനിച്ചിരിക്കുന്നു. അതെ, ലോകപ്രകാരം നോക്കുമ്പോ ശരിയാ. എന്നാൽ പ്രിയമുള്ളവരെ, പണം കൊണ്ട് സമാധാനം കിട്ടുമോ? വിദ്യാഭ്യാസം കൊണ്ട് സമാധാനം കിട്ടുമോ? ഉന്നത ജോലി ഉള്ളതുകൊണ്ട് സമാധാനം കിട്ടുമോ? ഉന്നത കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് സമാധാനം കിട്ടുമോ? പ്രോപ്പർട്ടികൾ, സമ്പത്ത്, ലോകത്തിന്റെ എല്ലാ മാന അഭിമാനങ്ങൾ ഉണ്ടെങ്കിൽ സമാധാനം കിട്ടുമോ? ഈ ഏപ്രിൽ മാസത്തെ പത്രം മാത്രമെടുത്താൽ വിദ്യാഭ്യാസത്തിന്റെ ഉത്തംഗ ശൃംഖലത്തിൽ നിൽക്കുന്ന, സാമ്പത്തികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന, സാമൂഹ്യപരമായി ഉയർന്ന ശ്രേണിയിൽ നിലനിൽക്കുന്ന അനേകർ സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. അനേകർ പലവിധ ഹീന കൃത്യങ്ങൾക്ക് ഉടമകളായിരിക്കുന്നു. അനേകർ മാനസിക നിലവാരം തെറ്റി മാനസിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. എന്താ കാരണം? സമാധാനമില്ല, സന്തോഷമില്ല. ലോകം പറഞ്ഞതിലെല്ലാം ഉണ്ട്, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഏകാഗ്രത, ലോൺലെസ്. ഇത് മാറുവാൻ പലതിലും പലരിലും അഭയം പ്രാപിക്കുന്നു. അവസാനം ചെന്നെത്തുന്നത് നാശവഴിയിലാണ്, അഗാധ ഗർത്തത്തിലാണ്. അതുകൊണ്ട് ലോകം പറയുന്ന അനുഗ്രഹങ്ങളൊന്നും വചനം പറയുന്ന യഥാർത്ഥ അനുഗ്രഹമല്ലേ അല്ല. വചനം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കും. ആകയാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ആ ദൈവകൃപ പ്രാപിച്ച് യഥാർത്ഥ സമാധാനത്തിന്റെ ഉടമകളാകുക, അതാണ് അനുഗ്രഹിക്കപ്പെടുക എന്നതുകൊണ്ട് വചനം വിഭാവന ചെയ്യുന്നത്. ആകയാൽ ഈ സ്വർഗീയ സമാധാനം എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളുടെ ഉള്ളത്തിൽ വരട്ടെ, എന്റെ സഹോദരങ്ങളുടെ ഉള്ളത്തിൽ വരട്ടെ, എന്റെ അനിയന്മാരുടെ അനിയത്തിമാരുടെ ഹൃദയങ്ങളിൽ വരട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവിക സമാധാനത്താൽ നിറയട്ടെ, ദൈവിക സന്തോഷം നിങ്ങളിൽ വ്യാപരിക്കട്ടെ. അങ്ങനെ മന്ദതയും മയക്കവും ഏകാന്തതയും മാറി കർത്താവിൽ സന്തോഷിച്ചു മുന്നേറുവാൻ ഇടയാവട്ടെ. അങ്ങനെ നാം സമാധാനമുള്ളവരാകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നു, അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നു, അവരിലേക്ക് ഈ സമാധാനം സന്തോഷം പകരപ്പെടുന്നു. അങ്ങനെ അനേകരിൽ ഈ ദൈവസ്നേഹം, ദൈവിക സമാധാനം പകരുമ്പോൾ യഥാർത്ഥ അനുഗ്രഹത്തിന്റെ ഉടമകളായി നാം മാറുന്നു. അങ്ങനെ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ ചുറ്റുപാടിൽ സമാധാനവാഹകരായി യഥാർത്ഥ വചനം പറയുന്ന അനുഗ്രഹത്തിന്റെ ഉടമകളായി ദൈവം നൽകിയിരിക്കുന്ന ഈ മർത്തിയായുസ് സ്തോത്രത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാവട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുവേശുവിൽ ഈ ദിവ്യ സമാധാനത്താൽ നിറയ്ക്കട്ടെ. ആകയാൽ ഈ പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, യഥാർത്ഥ അനുഗ്രഹം, ദൈവിക സമാധാനം എന്നുള്ളത് വ്യക്തിപരമായി തിരിച്ചറിഞ്ഞ്, അത് രുചിച്ചറിഞ്ഞ്, അനുഭവിച്ചറിഞ്ഞ് നമുക്ക് ജീവിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട് മറ്റുള്ളവർക്കും ദൈവത്തിനും മാതൃകയും സാക്ഷ്യവും ഉപകാരപ്പെടുന്നതുമായി തീരുവാൻ സർവകൃപാലുവായ ദൈവം ഇന്നത്തെ ദിനം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. അങ്ങനെ നിങ്ങൾ എല്ലാവരും ഈ പകൽ ദൈവവചനത്താൽ, ഇന്നത്തെ വാഗ്ദത്ത വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. കർത്താവ്, ഈ ദിവ്യ സമാധാനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുണ്ട്, ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ ചുറ്റുപാടിന്, ഞങ്ങളുടെ രാജ്യത്തിന്, ലോകരാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. സമാധാനം തേടി മനുഷ്യൻ അലയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ദിവ്യ സമാധാനം തരുമെന്ന് പറഞ്ഞ യേശുനാഥന്റെ സ്വർഗീയ സമാധാനത്താൽ നിറക്കണമേ. അതിൽ കൂടെ യഥാർത്ഥ അനുഗ്രഹം ഞങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ സ്വർഗ ഞങ്ങളെ ഒരുക്കണമേ. ഈ
അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത വചനം കേൾക്കുന്നതിന്റെ കുഞ്ഞുങ്ങളെ സ്വർഗീയ സമാധാനം കൊണ്ട് അനുഗ്രഹിച്ച് ദൈവകൃപയോടെ നടത്തി ഇന്നത്തെ പകൽ സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാക്കി തീർക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ലോകം തരാത്ത, പണം തരാത്ത, വിദ്യാഭ്യാസം തരാത്ത യാതൊരു ഉന്നത പദവികളും നമുക്ക് നൽകുവാൻ കഴിയാത്ത സ്വർഗീയ സമാധാനത്താൽ ഞാൻ നിങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ദൈവത്തിന്റെ യഥാർത്ഥ അനുഗ്രഹം പ്രാപിച്ച് ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിപ്പാൻ ഈ പകൽ സർവശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരെയും ഇടയാകട്ടെ. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.